ദി ഗ്രേറ്റ് ഷാജി കൈലാസാണ് എന്റെ കൂടെ ഉള്ളത്. നമസ്തേ. മിക്ക വില്ലന്മാരും നന്മയുള്ളവരായിരുന്നു നമ്മുടെ സിനിമയിൽ, പക്ഷെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒക്കെ ഹീറോസാണ്. നരസിംഹത്തിന്റെ സമയത്ത് ഞാൻ രഞ്ജിയോട് ചോദിച്ചു, രഞ്ജി ഇയാൾ എന്ത് തെറ്റി ചെയ്യുന്നത്? അയാളുടെ അച്ഛൻ്റെ ചിതാഭസ്മം പോലും ഒഴുക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഇതെന്തുവാടാ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പാവല്ലേ, ഇത്ര സാധുവരും മനുഷ്യനാണ് അതൊക്കെ ചെയ്തത്. ഞങ്ങളെടുത്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ വലിയ ഹൈറ്റുണ്ടാക്കിയതും ജൂബിലി ആഘോഷിക്കപ്പെടുന്നതും ജനിക്കാത്ത കുട്ടികളോടത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുത്തുക എന്നാണ് ഇനി ഇത് വിമർശിക്കാം. എന്ത് വേണം അവർക്ക് ചെയ്യാം, എൻ്റെ പ്രസന്റേഷൻ കൊണ്ട് ആ കുട്ടികൾക്കാണ്, ഇൻക്ലൂഡിങ് യു. അല്ലേ, വേറെ സിനിമയുടെ ഷോർട്സുകൾ അനുകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഭയങ്കര ഇതുണ്ട്. പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണം പണ്ടോട്ടേ ഉള്ള സിനിമ. ഈ ഷോർട്സിന്റെ കാര്യം ചിന്താമണി കൊലക്കേസിൽ ഡയറക്ടർ എന്ന് വെച്ചില്ല, ഷോർട്സ് ആൻഡ് കട്ട്സ്. അതിനെ ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ ഷോർട്സ് കേട്ടോ, അപ്പൊ ഞാൻ ഡയറക്ടർ ഇല്ലേ. ജീവിതത്തിൽ എത്ര പെർസെന്റേജ് സിനിമ ഉണ്ടെന്ന് വെച്ചാൽ എന്താ പറയാ? ജീവിതത്തിൽ സിനിമയില്ല, അത് ലൈഫല്ലേ. നമസ്കാരം. കാപ്പയാണ് ഏറ്റവും പുതിയ വിശേഷം അല്ലേ? അതെ, സന്തോഷം തരുന്നതാണ് ഈ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്ത സാധനത്തിന് അംഗീകാരം ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക് സന്തോഷം വരത്തില്ലേ, അതിലൂടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ഒരു നിറഞ്ഞ ചിരിയുള്ള മുഖങ്ങൾ കാണുമ്പോൾ തന്നെ സന്തോഷം. പിന്നെ അതെ, അതിൽ നമ്മൾ ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, അവർ ഷേക്കും തരിക, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ, നല്ല ഫീലുള്ള സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. പൃഥ്വിരാജിൻ്റെ അടുത്തും മാസിഫലിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഇത് ഷാജേട്ടൻ്റെ സിനിമയിലെ ഒരു വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ആണ്, വേറൊരു മീറ്റർ പിടിച്ചിരിക്കുകയാണെന്നൊക്കെ. ശരിക്കും എന്താ ഒരു വേറെ മീറ്റർ? അങ്ങനെ കടുവ എന്ന് പറഞ്ഞത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്സ്യൽ ഫെസ്റ്റീവ് മൂഡുള്ള സിനിമയാണ്. അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ല, രാജു എന്ന് പറഞ്ഞ അദ്ദേഹം, നിങ്ങളുടെ രാജു ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ശാജിച്ചേട്ട 90s സിനിമ ശാജിച്ചേട്ടൻ ചെയ്തിട്ടില്ലേ, ആ ഒരു ഫീല് കൊണ്ടുവരണേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾഡ് ആയിട്ട് പറയും, അത് കുഴപ്പമില്ല. അന്നത്തെ ആൾക്കാർ ജനിച്ച കുട്ടികൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. വീഡിയോയിലൊക്കെ കണ്ടു കാണും, തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണം. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സൗണ്ട് ഡിസൈൻസൊക്കെ വരുമ്പോൾ സൗണ്ട് സിസ്റ്റമൊക്കെ മാറിയല്ലോ, അപ്പോൾ അതിന് നല്ലൊരു ഫീല് കിട്ടും. ആ ചെയ്യണമെന്ന് പറഞ്ഞ് കടുവ ചെയ്യിപ്പിച്ചു, കടുവ എടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേപോലെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വിജയിച്ചപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് യാദൃച്ഛികമായിട്ട് വന്നൊരു സിനിമയാണ്. നന്മയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ എന്ന് പറഞ്ഞാൽ, ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാട്, റൈറ്റേഴ്സ് റൈറ്റേഴ്സ് യൂണിയന് വേണ്ടി, അവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അവരുടെ ഇത് ആരും നോക്കുന്നില്ല. റൈറ്റേഴ്സിന് എന്ന് പറഞ്ഞാൽ പ്രത്യേക കാറ്റഗറിപ്പെട്ട് സാമ്പത്തികമായിട്ടും എല്ലാവർക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഓരോ മാസത്തെ പെൻഷൻ തുക ഇത്രയും വീട്ടിലെത്തുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ഇൻസുലിൻ മേടിക്കാൻ പൈസ ഇല്ല, ഒരു ഇതില്ല. നല്ല ഹിറ്റ് റൈറ്റേഴ്സ്, അന്നത്തെ ഹിറ്റ് ടീം, അന്നത്തെ എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും അധികം കൊടുക്കത്തില്ലാരും, ഉള്ളത് വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് അവർ. അവരുടെ ക്രിയേഷനിലാണ് മലയാള സിനിമ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അവരെ നോക്കാൻ ഇപ്പോഴത്തെ ജനറേഷൻ തയ്യാറാവുക, അവർക്കൊരു നന്മ കിട്ടുക, അവരുടെ വീട്ടിൽ ഒരു കുറച്ച് കാശെത്തിക്കുക, അതാണ് ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവ്. നേരത്തെ ഒരു പ്രോജക്റ്റ് അവർ വേറെ ആളെ ചെയ്യാൻ വെച്ചിരുന്നതാണ്. അങ്ങനെ അവരെന്തോ പ്രശ്നമായിട്ടാണ് ഈ സിനിമ എൻ്റെ അടുത്തോട്ട് അസോസിയേഷന് വന്നത്, ഇത് ഏറ്റെടുക്കണം പെട്ടെന്ന്. രാജു ഈ സിനിമയ്ക്ക് വേണ്ടി പ്രത്യേക ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്, ആ ഡേറ്റ് മിസ്സായി പോകും. അപ്പോൾ ഒരു ഇങ്ങനത്തെ സിനിമ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാരെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെ ഏറ്റെടുക്കണം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത സാധനമാണ്. പക്ഷേ ഒരു പൈസ പോലും ആർക്കും കൊടുക്കാതല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്, തൊഴിലാളി സംഘടനയുടെ ഇതല്ലേ, ഒരു കാരണവശാലല്ല. പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓട്ടോമാറ്റിക്, ഈ സിനിമ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത്രയും രൂപ ഫണ്ടിൽ വരും എന്ന് പറഞ്ഞാൽ, മെയിൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാകുമ്പോഴല്ലേ ഇതിന് ബിസിനസ് നടക്കുള്ളൂ. ആ ബിസിനസ് നടക്കുമ്പോഴല്ലേ അവർക്ക് കാശ് കിട്ടത്തുള്ളൂ. ആ കാശാണ് അടുത്ത മാസം തൊട്ട് പോകാൻ തുടങ്ങുന്നത്. ജനുവരി 1 എല്ലാവരുടെ വീടുകളിൽ ഈ ഇങ്ങനത്തെ അനുഭവിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊക്കെ പൈസ എത്തുകയാണ്. അപ്പോൾ ഓരോ ടിക്കറ്റിനും നന്മയുണ്ടാവും. പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പഴയൊരു സോഷ്യലിസ്റ്റിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. സോഷ്യലിസ്റ്റ് ആയിരുന്നല്ല, ഇപ്പോഴും അതെയല്ലേ? ആ ഒരു പൊളിറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണോ ഇങ്ങനെ ഒരു നന്മ എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് നമുക്ക് ശരിയാ എനിക്ക് ഇതും കൂടെ ചെയ്യാം അങ്ങനെയൊക്കെ തോന്നുന്നത്? അത് അങ്ങനെയല്ല, നമ്മൾ വളർന്ന സാഹചര്യങ്ങളല്ല, നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരല്ലേ. അച്ഛനും അമ്മയും അതാണ്, അച്ഛനും അമ്മയും എല്ലാവരും സഹായിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അച്ഛനും അമ്മയും. അന്ന് നമ്മൾ കുഞ്ഞിലെ കാണുമ്പോഴേ നമുക്കറിയാം അത് അങ്ങനെ അങ്ങനെ എല്ലാവരും ആര് വന്ന് വീട്ടിൽ എന്ത് ചോദിച്ചാലും കൊടുത്ത്. ടി വി ഇല്ലാത്ത വീടുകളിൽ നിന്ന് ടി വി മേടിക്കാൻ, ടി വി കാണാൻ വേണ്ടി ആൾക്കാർ വരിക, ഫോണില്ലാത്ത അച്ഛൻ്റെ ഫോൺ പ്രത്യേകം കൊടുക്കുക, അവർ ഫോൺ ചെയ്യാം. അങ്ങനെ ഒരു വളർന്നു വന്ന ആൾക്കാർ എല്ലാവരും സ്വീകരിക്കുന്നൊരു വീടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സംബന്ധിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം ആൾക്കാർക്ക് തോന്നിക്കളി സഹായം എന്നൊരു സാധനം കൊടുക്കണം. അതേ സിറ്റുവേഷനാണ് ഈ സിനിമയിൽ വന്നത്.
അപ്പം നമുക്ക് കുറച്ചുകൂടി സന്തോഷമില്ലേ. അതുപോലെ ഈ റൈറ്റേഴ്സ് യൂണിയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എപ്പോഴും എഴുത്തുകാരോട് കുറച്ചുകൂടി ചേർന്ന് നിന്ന ഒരു സംവിധായകനായിരുന്നു ഷാജി കൈലാസ്. എല്ലാ സിനിമകളിലും അതെ അല്ലേ? കരിയറിന്റെ തുടക്കം തൊട്ട് എനിക്ക് എഴുതാൻ അറിയത്തില്ല, എഴുത്തുമായല്ല പ്രശ്നം, അങ്ങനത്തെ എഴുത്തൊന്നും എനിക്ക് പറ്റത്തില്ല. സിറ്റുവേഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവർക്ക്, എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ കൊള്ളാം, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന എപ്പിസോഡ്, ഈ എപ്പിസോഡ് എന്ന് തരണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്താ എഴുത്ത് അത്ര വലിയതായിട്ട് ശ്രദ്ധിക്കാഞ്ഞത്? ഞാൻ ആദ്യമേ എനിക്ക് എഴുത്ത് എഴുതാൻ നമുക്കൊരു ബ്രെയിൻ കൂടെ വരയില്ലേ. ഇപ്പം ഞാനൊരു എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് ഞാൻ, അതാണ് എൻ്റെ വിഷ്വൽ ലാസ്റ്റ്. മറ്റേ പുതിയൊരു എഴുത്ത് വരുമ്പോൾ അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്ത് ഒരു പ്രോഡക്റ്റായിട്ട് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ട് ബ്രെയിൻ ചേരുമ്പോഴില്ലേ അത് സക്സസ്ഫുള്ളൂ, ഒരു നല്ല ഒരു പ്രോഡക്റ്റായിട്ട് വരത്തുള്ളൂ. എനിക്ക് ഒരൊറ്റ പ്രശ്നമുള്ളൂ, വേറൊരു സിനിമയുടെ ഷോർട്സുകൾ അനുകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതുണ്ട്. ചിലതൊക്കെ ചില വന്നേക്കാം, പക്ഷേ എനിക്ക് സംബന്ധിച്ചുള്ള അങ്ങനത്തെ ഷോർട്സ് എടുക്കരുത്, അതിന് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള പണ്ടൊട്ടേ ഉള്ള സീനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിനെ ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഉഗ്രം ഷോർട്സ് കേട്ടോ, അപ്പോൾ ഞാൻ ഡയറക്ടർ ഇല്ല അവിടെ, ഞാൻ റീറെക്കോർഡിങ് കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നത്, അവർ മ്യൂസിഷ്യൻസ് കണ്ടിട്ട് പറഞ്ഞു സൂപ്പർ ഷോർട്സ് സാർ. അപ്പോൾ ഞാൻ അന്ന് മദ്രാസിലായിരുന്നല്ലോ ചെന്നൈ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ അവർ എഫക്ട്സിൽ കൊണ്ടുപോകുമ്പോൾ, അപ്പോൾ ഞാൻ ഡയറക്ഷൻ പേര് മാറ്റി അവരുടെ ഷോർട്സ് എന്ന് പറയും. അല്ലാതെ അങ്ങനെ ഇടാറില്ല. എന്താ ഈ വ്യത്യാസം ഷോർട്സും കട്ട്സും ഡയറക്ഷനും? അവരങ്ങനെ പറയുമ്പോൾ ഞാനത് അങ്ങനെ ഇത്രയും ആൾക്കാർ ഷോർട്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അത് ഓക്കെ, അപ്പോൾ ഡയറക്ടർ അവിടെ കാണുന്നില്ല, ഷോർട്സിനാണ് ഇമ്പോർട്ടൻസ്, അപ്പോൾ ഷോർട്സ് എന്ന് വെച്ചാൽ മതി. കാപ്പ വളരെ വിജയമായി, എല്ലാവരും വളരെ കാര്യമായിട്ട് സംസാരിക്കണം അതിനെപ്പറ്റി. അപ്പം എന്താ തോന്നണേ, ഉള്ളിലുള്ള ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, ദ ഷാജി കൈലാസ് എന്ന ഡയറക്ടർ പണ്ട് കാലം തൊട്ടിട്ടുള്ള, അപ്പം എന്താ ഇപ്പം തോന്നണേ, ഇപ്പം ഈ ഒരു പുതിയ കാലത്തിൻ്റെ താളം കിട്ടി മത്സരിക്കുന്നതല്ല, മത്സരമല്ല, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. പുതിയ ജനറേഷനോടല്ലേ എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്ത് പണ്ട് ഞാനെന്നല്ല, ഞങ്ങളെടുത്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ വലിയ ഹൈറ്റ് ഉണ്ടാക്കിയതും ജൂബിലി ആഘോഷിക്കുമ്പോഴൊന്നും ജനിക്കാത്ത കുട്ടികളോടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എൻ്റെ സിനിമകൾ അവരുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുത്തുക എന്നാണ് എൻ്റെ ഇത്. എന്തായാലും എൻ്റെ കുട്ടികൾ, എൻ്റെ സ്വന്തം മൂന്ന് ആൺകുട്ടികളാണ്, ആ മൂന്ന് കുട്ടികൾ ഫസ്റ്റ് ഡേ ഫിലിമ കണ്ടിട്ട് എന്നെ വിളിക്കണം, അവരുടെ അഭിപ്രായം എനിക്ക് കറക്റ്റ് എടുക്കണം. അച്ഛൻ്റെ ഫിലം എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പറയരുത്, വിമർശിക്കാം, എന്ത് വേണം അവർക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ഷോ സിനിമ കണ്ടിട്ട് അവരുടെ ഇൻ്റർവ്യൂവിൽ വിളിക്കും, പക്ഷേ ഇതുവരെ അടിപൊളിയാണ് കേട്ടോ, ഇതൊരു ഇതാണ്. അപ്പോൾ ആ കുട്ടികളെ ആണ് നമ്മുടെ ഓഡിയൻസ്, അവരെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. ഈ സിനിമ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊന്നും അവർ ജനിച്ചിട്ടില്ല, ആ കുട്ടികളുടെ ആണ് ഞാനിപ്പോൾ എൻ്റെ പ്രസന്റേഷൻ കൊണ്ട് ആ കുട്ടികൾക്കാണ്, ഇൻക്ലൂഡിങ് യു. അതെ, ഞാനിപ്പോ ആലോചിക്കായിരുന്നു അങ്ങനത്തെ മികച്ച സിനിമകളൊക്കെ ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടേ? അതെ അതെ. അപ്പൊ അത് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്, ഹെവി ഹെവിനെസ് ആണ് ആ സബ്ജക്ട്സ് ഒക്കെ. അപ്പൊ അതിലൊക്കെ പിടിച്ചിരുത്തണം, ഒരു സെക്കൻഡ് ഇങ്ങനെ മോഹം വിട്ട് ആ ഫോണിലോട്ടൊന്നും പോരുത്, ഇപ്പൊ ഫോണിലേക്കേ പോകും, എന്താണ് ആ എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കും, എന്നാണ് ഫോൺ ചെയ്യുക. അതുപോലും പോവാൻ പാടാതെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് ആ സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ കണ്ണ് വെട്ടാതെ ഇങ്ങനെ പിടിക്കാം, അതിനാണുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഒരു 75% ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാരുടെ കാണുന്ന ശീലവും അതിൻ്റെ രീതികളും ഒക്കെ മാറിയല്ലോ. ഓരോരോ വാക്കിലും അല്ലെങ്കിൽ ഓരോ ഷോട്ടിലും ഓരോ ക്യാമറയുടെ ആംഗിളിൽ പോലും നമ്മൾ അതെ ശ്രദ്ധിക്കും കൂടുതലായിട്ട്. ചിലപ്പോൾ കറക്റ്റ്നെസ്സസ് പറയും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയും, ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്താൽ ഇതാണ്, ബി ജി എം ഇങ്ങനെയായി, ആ സൗണ്ട് അവിടെ കുറവാണ്, ഈ സൗണ്ട് കൂടാണ്, ലൈറ്റിംഗ് തന്നെ എല്ലാം പറയുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് പെർഫെക്റ്റ് ആണ് എല്ലാത്തിലും, എല്ലാവരും വാച്ച് ചെയ്യാണ്, കീനായിട്ട് വാച്ച് ചെയ്യാണ് ഓരോ സെക്ഷൻ. അതുപോലെ ഈ സിനിമയുടെ ഈ ടെക്നിക്കാലിറ്റി അല്ലാതെയും ഇപ്പം പണ്ടത്തെ ചെയ്ത സിനിമകൾ, ഇപ്പം ആറാം തമ്പുരാൻ, അത് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച സിനിമകളാണ് കിങ് ഒക്കെ. അപ്പൊ അതിലേക്ക് ചില ഡയലോഗുകളൊക്കെ പറ്റിയിട്ടുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചിലപ്പോ അങ്ങനെ ചെയ്യില്ലായിരിക്കും, എന്താ അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്? അല്ല, ഇപ്പൊ അവർ ഡയലോഗ്സ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പോ. പക്ഷെ ചില സമയത്ത് വന്നാൽ ചില കുട്ടികൾ പറയുന്നുണ്ട് സംഭാഷണം നല്ല ഡയലോഗ്സ് കേട്ടോ, ഇപ്പോഴും ഇത് കാപ്പയിലും കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് നല്ല സംഭാഷണം, കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്, വെൽ ബാലൻസ്ഡ് ആണ്, അനാവശ്യമായിട്ടൊരു ഡയലോഗ് അതൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, ഈ കുട്ടികൾ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡോക്ടർ പശുപതി പോലൊരു സിനിമയെ, അതിൽ ഭയങ്കര രസമുള്ള സിനിമയാണല്ലോ അത്. അപ്പം അതിലിപ്പം ചില തമാശ മൊമെൻറ്റുകളൊക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയൊക്കെ പുതിയതായ ലോകത്ത് ചെയ്യണം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അന്ന് ചെയ്ത പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു 6 വർഷം മുമ്പ് ചിന്തിച്ചാണ് അങ്ങനെ ചെയ്തതാണ്, പക്ഷേ രണ്ട് സിനിമയും ഫ്ലോപ്പായി പോയി, അപ്പോൾ ഞാൻ പിന്നെ അത് വിട്ടു. അപ്പോൾ എൻ്റെ ജനറൽ അതല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് മാറ്റി നിർത്തി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, നിർത്തിയത് അവിടെ. ലാസ്റ്റ് ജിഞ്ചർ എന്നൊരു സിനിമ ചെയ്തതാണ്, അപ്പോൾ അവിടെ ഒരു കയ്പ് അനുഭവിച്ചു,
ജനങ്ങളുടെ ഇടയിൽ നിന്ന് ശരി വേണ്ട. ചില തിരിച്ചറിവുകൾ അല്ലെങ്കിൽ അതെങ്കിലും ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയാന്നൊക്കെ പറഞ്ഞ ഒരു ബേസിക് നന്മയുള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കണേ. ഇപ്പോ പണ്ട് ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരിക്ക് ആദ്യമായിട്ട് ജീൻസ് വാങ്ങിച്ചു കൊടുക്കണു, മീൻ ഇതിട്ട് നടക്കണം എന്ന് പറയണം, അത് എങ്ങനെയാ അങ്ങനെ ഒരു ഒരു അടുപ്പം എഴുത്തുകാരോട്? അല്ലെങ്കിൽ പെട്ടെന്ന് കണക്ട് ആവും എഴുത്തുകാരായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരാധിക്കുന്നതാണ് എല്ലാ എഴുത്തുകാരെയും. അവർ ഓപ്പണപ്പ് ആക്കാൻ എനിക്ക് പറ്റില്ല പലപ്പോഴും, അപ്പോൾ ഞാൻ അവരെ അവരുടെ ഓരോ മൂമെൻ്റ് അവരുടെ വിഷമങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റും. അന്നൊരു ഒറ്റ മുണ്ട് കൊടുത്തിട്ട് ഞാൻ 4 ദിവസം ഇവിടെ കൊണ്ട് ഒരു ഹോട്ടലിൽ താമസിപ്പിക്കുകയാണ് എഴുതാൻ വേണ്ടി. അപ്പോൾ ഒരു പകരം ഒരു ഡ്രസ്സില്ല പുള്ളിക്ക്, അപ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു കുളിച്ചില്ലേ, ഈ കുളിച്ച് രാവിലെ കുളിച്ച് കേട്ടാ. അപ്പോൾ എനിക്ക് കുളിക്കുമ്പോൾ ഡ്രസ്സ് മാറ്റണമെന്നല്ലോ, പണ്ട് നമ്മൾ അങ്ങനെയല്ലേ കുളിച്ച് ഡ്രസ്സ് മാറി പുതിയതായിട്ട് വരണം. അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു നടക്കാൻ പോകാം നമുക്ക്. അങ്ങനെ നടക്കാൻ കൊണ്ടുപോയിട്ട് പെട്ടെന്നാണ് ഞാൻ കടയിലോട്ട് കയറിയത്. എൻ്റെ കടയിൽ കയറി ജീൻ ഇത് മേടിച്ചോളൂ, അത് മേടിച്ചോളൂ, ഇത് മേടിച്ചോളൂ, അങ്ങനെ ജീൻസ് എടുപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മോഡേൺ ഇതിനേക്ക് വേണ്ടി വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീൻസ് എനിക്ക് വലിയ കാര്യം താല്പര്യമില്ല, ജീൻസ് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അവർ ഇടണ കാണണം. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംഭവമില്ല. പാവം അങ്ങനെ ആരെടുത്ത് പറയാനും പറ്റുന്നില്ല പുള്ളിക്ക്, പുള്ളിയുടെ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. പുള്ളി ഇടുന്നു പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇട്ടപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു കണ്ടോ. അപ്പോൾ പുള്ളിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും അത് പ്രോസസ്സ്. ഞാൻ എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഒരാൾക്ക് ഇല്ലായ്മ എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും എനിക്ക് ഇപ്പോഴും ഈ സിനിമയുടെ പ്രശ്നമല്ലേ, ഇല്ലായ്മയിൽ നിന്നാണ് നമുക്ക് ഉണ്ടാവുന്ന ആ വിഷമങ്ങളുണ്ടാവണം. അവർക്ക് ഇല്ലായ്മ നമ്മൾ അറിഞ്ഞ് ചെയ്യണം അല്ലേ, അവർ ചോദിക്കത്തില്ല ഒരിക്കലും. അതൊരു മലയാളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നമാണ്, അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല ആർക്ക്. പക്ഷെ നമുക്ക് അയാളെ കണ്ടിട്ട് അവൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ പോലും അറിയാതെ അവരെ സഹായിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ കണ്ടറിഞ്ഞ ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പൊ അതുപോലെ നമ്മുടെ അടുത്ത് ആളുകൾ ഇതുപോലെ കണ്ടറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആയതുപോലെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കാശുകാരനാണ് ഷാജി എന്ന് വിചാരിച്ചാണ് നമ്മുടെ ഇത്. ഞാനും എൻ്റെ കുടുംബവും മാത്രം ചെയ്താൽ മതിയല്ലോ. നമ്മളിപ്പോൾ 8 വർഷം ഞാൻ സിനിമയേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമ 6 വർഷമായി ചെയ്തിട്ട്, 6 വർഷം മുമ്പേ തമിഴ് സിനിമ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം, അത് എനിക്ക് ചുമ്മാതെ ചെയ്യാം. പിന്നെയും തമിഴ് വിളിക്കുകയാണ്, ഞാൻ പറഞ്ഞ് ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ഇത് പറയും വൈഫ് പറയും ഒന്ന് ചുമ്മാതെ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ചെയ്യണ്ടേ, നമുക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു വരട്ടെ, വരും വരും വരുമ്പോൾ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഒന്നും പ്രീ കൺസിഡർ അല്ല എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇത് കൊണ്ടുവരണം, ഇതങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, വരുന്നത് നന്നാക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ എങ്ങനെയെങ്കിലും തേടി വരുമെന്നുണ്ടെങ്കിൽ ഫീല്, ദൈവവിശ്വാസം കൂടി കൊണ്ടായിരിക്കും. ചുമ്മാ ഇത്ര ദിവസം നീ ചുമ്മാ ഇരിക്കണ എന്ന് ദൈവം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും, അവിടെ ഇരിക്കും. പണ്ട് സാമൂതിരി പറഞ്ഞ പോലെ നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ല ഏത് സമയമാകുമ്പോഴും. ഇപ്പൊ ഞാൻ കേട്ട കഥയാണ്, ഇപ്പൊ നമ്മുടെ ആറാം തമ്പുരാനിലെ ആ ഒരു ക്ലാസിക് പാട്ട് സീൻ ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് അല്ലേ ജഗൻ ഉണ്ടായത്? അത് അതിൻ്റെ ലാസ്റ്റ് പോർഷൻ, അതിൻ്റെ ഒരു ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചപ്പോഴാണ് ഒരു കോൾ വന്നത്, പെട്ടെന്ന് ഇത് വരണമെന്നുള്ളൊരു ഡെലിവറി ആയത്. കൂടെ നിൽക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ എത്താൻ തുടങ്ങി, ഞാൻ പോകാൻ പറ്റില്ല. എന്തിനാ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് കുട്ടിയല്ലേ. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ വന്നിട്ട് സുരേഷ് കുമാർ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞില്ല, ഞാൻ അവിടെ അന്ന് ഇതില്ലല്ലോ മൊബൈൽ ഒന്നുമില്ല. അപ്പോൾ ഈ AVM സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് ഒരു STD ബൂത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് ഫോൺ കിട്ടാൻ വേണ്ടി അവിടെ സുരേഷ് കുമാർ നിന്നു ഇത് അറിയിക്കാൻ വേണ്ടി പോകും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മെറീന ബീച്ചിലായിരുന്നു ഷൂട്ട്, ഇയാളുടെ കടൽ സ്ഥലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇപ്പോൾ ഇങ്ങനെ പോകും, ഞാൻ ഒരു ദിവസം പോയി കണ്ടിട്ട് വരണ്ടേ മോനെ. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോനെ കണ്ടിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോൾ പ്രിയദർശൻ സെറ്റിൽ വരായിരുന്നു. ഞാൻ പ്രിയനടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു എന്നാലും കുറച്ച് ഷോട്ടേ ഉള്ളൂ, ഒന്ന് എടുത്തു തരണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് എത്തിക്കോളാം. അങ്ങനെ രാവിലെ പ്രിയൻ പറയും ധൈര്യത്തിൽ പോയിട്ട് വരും ഞാൻ എടുത്തുതരാം. അങ്ങനെ ഒരു സീക്വൻസ് ഒരു ദിവസത്തെ ഒരു ആ ബീച്ചിലുള്ള ഷോർട്സ് ഒക്കെ. ആ ജഗന്നാഥൻ ആണോ മകന്റെ പേരിലെ ജഗൻ? പെട്ടെന്ന് ജഗൻ ഒരു പേര് വന്നു. ആ ജഗൻ ആറാം തമ്പുരാനല്ലേ, അപ്പൊ ആ സമയത്ത് ഉണ്ട് ജനിച്ചുണ്ട് അവന് ജഗൻ നീട്ടു. അത്ര ജീവിതത്തിൽ എത്ര പെർസെന്റേജ് സിനിമ ഉണ്ടെന്ന് വെച്ചാൽ എന്താ പറയാ? ജീവിതത്തിൽ സിനിമയില്ല, അത് ലൈഫല്ലേ, അതൊരു വേറെ ലൈഫാണ് എന്ന് പറഞ്ഞാൽ. അതിനകത്തൊന്നും നമ്മൾ ഞാൻ എൻ്റെ പടിക്കെട്ടി കയറി കഴിഞ്ഞാൽ പറ്റിയ സിനിമയില്ല, പിന്നെ വേറെ ഇവിടുത്തെ കാര്യങ്ങളാണ്, ആ വീട്ടിലെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അത് സിനിമയില്ല, സിനിമ വാതിലിൽ അവിടെ വെച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. പിന്നെ സിനിമാക്കാരിയായ കുട്ടിയായിരുന്നു, സിനിമ അഭിനയിച്ച കുട്ടിയായിരുന്നു എൻ്റെ വൈഫ്. അപ്പോൾ ആ കുട്ടിക്ക് എല്ലാം അറിയാമല്ലോ സിനിമയെ, അതിനെപ്പറ്റി ഡീപ്പില്ല. പിന്നെ കുട്ടികളൊക്കെ വന്നിരിക്കുമ്പോൾ അച്ഛൻ അടുത്ത് എന്താണ് ഇതെന്താണ് ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ അറിയത്തില്ല മോനെ, അവിടെ ചെല്ലുമ്പോഴേ എനിക്ക് എടുക്കാൻ അറിയത്തുള്ളൂ, ഇത് നേരത്തെ പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ അങ്ങ് പോവാണ് ലൈഫ്, അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയുടെ സന്തോഷം. ഇനിയിപ്പോൾ അടുത്ത സിനിമ ഏതാ വരാൻ പോണേ? ഷൂട്ട് തുടങ്ങാൻ അടുത്ത ഷൂട്ട് ഹണ്ട് എന്നൊരു ഫിലിമാണ്, അത് കുറച്ച് ക്യാമ്പസ് ഹൊറർ ആണ്.
അപ്പോൾ അതൊരു വേറൊരു പരീക്ഷണമാണ്. അപ്പോൾ അതങ്ങനെ നോക്കാം എന്ന് വിചാരിച്ചതാണ്. അത് ചെറിയ അത് ഒരു കുഞ്ഞ് സബ്ജക്റ്റാണ്, ഒരു കുഞ്ഞ് സബ്ജക്റ്റ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ കം ഹൊറർ ആ രീതിയിൽ പോകുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു പാലക്കാട് വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സിനിമ. ഇപ്പോൾ അതിനകത്ത് ഭാവനയാണ് അഭിനയിക്കുന്നത്. അരിപ്പുറത്ത് വേറൊരു ടൈപ്പിലെടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുപാട് ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. അല്ല, അത് അങ്ങനത്തെ പാറ്റേൺ ആയതുകൊണ്ടേ മാറ്റണ്ടേ അവിടെ, ഇതൊന്നും പാടില്ല. ഇപ്പം ഷാജിക്ക് എല്ലാ സിനിമകളിലെ വില്ലന്മാരുണ്ടല്ലോ, അവർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വില്ലന്മാരാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇവർ ഹീറോ ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ സംശയം തോന്നും അല്ലേ. ഇപ്പം അപ്പനും സുഭദ്രയും ഞാനുമാണ് ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ, എങ്ങനെയാ അങ്ങനെ ഒരു വില്ലൻ പ്ലേസ്മെന്റ് ഒക്കെ? അത് ആ ഒരു കാലത്ത് ഒരു സ്റ്റൈൽ സെറ്റ് ചെയ്തല്ലോ. മിക്ക വില്ലന്മാരും നന്മയുള്ളവരായിരുന്നു നമ്മുടെ സിനിമയിൽ, പക്ഷെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഹീറോസാണ്. നരസിംഹത്തിന്റെ സമയത്ത് ഞാൻ രഞ്ജിയോട് ചോദിച്ചു, രഞ്ജി ഇയാൾ എന്ത് തെറ്റ് ചെയ്തു, ഇയാളുടെ അടുത്ത് എന്നെ ഫർഗീസിന്റെ ക്യാരക്ടർ എന്ത് തെറ്റ് ചെയ്തു, ഉപ്പാവ് അയാൾ എന്ത് ചെയ്തിട്ടില്ല, അയാളുടെ അച്ഛൻ്റെ ഇതാപസ്പം പോലും ഒഴുക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഇത് എന്തുവാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പാവല്ലേ, പക്ഷേ ഇത്ര സാധുവൊരു മനുഷ്യനാണ് അതൊക്കെ ചെയ്തത്. ശരിക്കും അതൊരു വിമർശനം കൂടിയായിരുന്നു അല്ലേ, കാരണം അങ്ങനത്തെ ക്യാരക്ടേഴ്സുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുത്ത് സ്പെഷ്യൽ മ്യൂസിക് ഒക്കെ കൊടുത്ത് നായകനാക്കി. അപ്പൊ അതൊക്കെ എന്തോ ഓക്കെ ആണെന്ന് ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങി അല്ലേ. അത് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ? ചോദ്യമൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലേ, മോഹൻലാൽ എന്ന് പറഞ്ഞ അങ്ങനത്തെ ക്യാരക്ടർ അങ്ങനെ ചെയ്യും, ഇതിന്റെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യും, ഇപ്പൊ ഇങ്ങനെ അത് കളക്ടർ ആണ്, കളക്ടർ ഹീറോ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ. നമ്മളൊരു ഒരാൾ ഹീറോ സബ്ജക്ട്സ് ഒക്കെ ഹീറോയിനെ ഹീറോ എപ്പോൾ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, എങ്ങനെ പ്രൊജക്ട് ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത് എപ്പോഴും. എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങി ഒരു ഫസ്റ്റ് ഒരു 10 മിനിറ്റിന് മുമ്പേ ഹീറോയെ മനസ്സിനകത്ത് കയറ്റണം ഓഡിയൻസിനെ, അല്ലെങ്കിൽ പരാജയപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് ഇഷ്ടപ്പെടണം അയാൾ, പിന്നെ അയാളുടെ കൂടെ ആയിരിക്കുന്ന സിനിമ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അയാൾ എന്ത് തെറ്റ് ചെയ്താലും കൂടെ നിൽക്കും സിനിമയുടെ. അതാണ് ആ ഒരു കൊമേഴ്സ്യൽ നമ്മൾ ഇത് നോക്കുന്നതാണ്. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഹീറോയിനെ കാണിക്കുമ്പോൾ എന്തിനാണ് പ്രത്യേക മ്യൂസിക് ഇൻട്രൊഡക്ഷനൊക്കെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് തന്നെ ചോദിച്ചിട്ടു എല്ലാ സിനിമകളും കണ്ടിട്ടു, എന്നിട്ട് വില്ലൻ ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇതാൾക്ക് എന്താണ് ഇത്ര ഇത്, അപ്പോഴാണ് നമുക്ക് ആ ഹീറോയെ അത്രത്തോളം മനസ്സിലോട്ട് കയറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കയറ്റുന്ന ഹീറോസ് ആകുമ്പോഴേ നമ്മൾ ആ ഹീറോ ഭയങ്കര നല്ലതായിരിക്കണം എന്ന് ഒരു നല്ല ഇൻ ദ സെൻസ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു നന്മയൊക്കെ ഉള്ള അങ്ങനത്തെ ഒക്കെ ഒരാളായിരിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്ന് വെച്ചപ്പോൾ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഫോളോ ചെയ്താലോ, അപ്പോൾ അങ്ങനെയൊക്കെ സിനിമ കണ്ട ആൾക്കാർ ഫോളോ ചെയ്യും, അതിന് പറയണോടൊക്കെ എന്താ? സിനിമ കണ്ട് വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരല്ല മലയാളീസ്, അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമ ആ സിനിമയുടെ വഴിയിൽ വിടും, ഇൻഫ്ലുവൻസ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അവരിങ്ങനെ കോട്ട് ചെയ്യും, ഇങ്ങനെ രീതിയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, കോട്ടി അത്രേ ഉള്ളൂ. പക്ഷെ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് പോകാൻ മലയാളിക്ക് പറ്റില്ല. മലയാളി എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്, എങ്ങനെ എങ്ങനെ ചെയ്യുന്ന ആൾക്കറിയത്തില്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മലയാളി ഈ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭീകരത്വം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ബീഹാറിലും മറ്റിടത്തും കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങൾ ഇവിടെ അനുഭവിക്കാൻ തുടങ്ങി ഇപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവം ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ എണ്ണം കുറഞ്ഞു പോയി മോനെ, എല്ലാം ബീഹാറിയും ബംഗാളികളും ഇവിടെ ആയിപ്പോയി, അതുകൊണ്ട് ഇങ്ങനത്തെ ക്രിമിനൽ തോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. പണ്ട് മലയാളിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല, ഇങ്ങനെ ക്രൂരായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല അവർക്ക്. എന്നിട്ട് അവരുടെ മനസ്സങ്ങനെ അനുവദിക്കുന്നില്ല, അവർ നല്ല മനസ്സിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് എനിക്കൊരു ഷോക്കാണ്. ഇത്ര ക്രൂരായിട്ട് ഒരു മനുഷ്യനെ കൊന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ആ നെഗറ്റീവ്സും കൂടിപ്പോയോ? അത് സിനിമ ഇൻഫ്ലുവൻസ്ഡ് അല്ല, മിക്കപ്പോഴും ഇൻസിഡൻസ് സമൂഹത്തിലുണ്ടായ ഇൻസിഡൻസ് ആണ് സിനിമയിലോട്ട് വരുന്നത്. നമ്മൾ പൊളിറ്റിക്സിൽ ഒരു അഴിമതിക്കാരനെ കാണിച്ച് അവൻ്റെ ചെരുപ്പൂടിയിട്ട് അവനെ അടികൊടുക്കുക, അല്ലെങ്കിൽ അവനെ കഴുത്തി പിടിച്ച് അവനെ പിടിച്ചിട്ട് അകത്താക്ക, അതൊക്കെ ഒരു കറക്റ്റ്നെസ്. ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഇപ്പം പുതിയ കാലത്ത് അഭിനേതാക്കളെ, ഇപ്പം അർജുന അശോകനൊക്കെ ഒരിക്കലും പറയായിരുന്നു എന്ന് വെച്ചാൽ, എപ്പോഴും പറയും നിങ്ങൾ അകന്ന് പോയിരിക്കില്ലേ, അടുത്തേക്ക് വന്നിരിക്കൂ, അപ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ എപ്പോഴെങ്കിലും ലാക്കിങ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളോടല്ല ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അത് തോന്നിയിട്ടുണ്ട്. അതെന്നറിയാവോ, നമ്മൾ പണ്ട് സെറ്റിൽ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ടാണ് സംസാരിച്ച്, ഭയങ്കര ഇൻട്രാക്ഷൻ, ഭയങ്കര ഒരു കുടുംബമാണ്. നമ്മളെല്ലാവരും ഒരു എന്തും ഷെയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ചിരിച്ച് കളിച്ച്, അങ്ങനൊരു സന്തോഷമാണ് സിനിമാസ് എന്ന് പറഞ്ഞാൽ. ഒരു പിക്നിക്ക് പോയിട്ട് വന്നതുപോലെ ഇരിക്കും സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ്, നമ്മളത് മറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ അതല്ല, ഇവർ കാരവൻ കൾച്ചർ വന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കി, നമ്മുടെ ഒരു അണുകുടുംബം പോലെ എന്നൊക്കെ പറയത്തില്ലേ. ഫ്ലാറ്റ് കൾച്ചർ വന്നില്ലേ, ഫ്ലാറ്റിൽ അപ്പുറത്ത് താമസിക്കുന്ന ആരും എന്ത് സംസാരിക്കും നമുക്കറിയത്തില്ല. ഒരു അസോസിയേഷൻ്റെ സമയത്ത് മാത്രം, ഒരു ആഘോഷ സമയത്താണ് എല്ലാവരും കാണുന്നതന്നെ, അവിടെ എന്താ സംഭവിക്കുന്നത്. അതേപോലെ ഈ ഷോർട്ട് കഴിഞ്ഞാൽ ഒരുത്ത മനുഷ്യർ കാണത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്തു നിന്നിരിക്കുക, അത് അങ്ങ് പോയി ഞാൻ എല്ലാവരും പിടിച്ച് അടുത്തിരുത്തും. കുട്ടികളെ വരൂ, അത് ഭയം പാടില്ല എന്ന് പറഞ്ഞു. ഭയം പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ഞാൻ ഭയങ്കരമാണ് അങ്ങനെയൊന്നും ഇല്ല. നമ്മളെല്ലാവരും ഒരേപോലെയാണ് മോനെ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഇയാളുടെ ജോലി ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് വേണം സംസാരിക്കാൻ പറ്റും, എന്ത് വേണം നമുക്ക് ചെയ്യുമ്പോൾ, മോനെ അങ്ങനെയല്ല, മോനെ ഇങ്ങനെ ചെയ്യണം, നീ നേരത്തെ അങ്ങനെ കാണിച്ചു തന്നില്ലേ,
സംസാരിക്കുമ്പോൾ നീ ഒരു ഗസ്റ്റർ കാണിച്ചതില്ല, അത് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ലാലിൻ്റെ അടുത്തൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ട് ലാൽ ഇങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലാൽ നമ്മൾ അതിങ്ങനെ കണ്ടുപിടിച്ച് അത് ഓർക്കുന്നില്ല, ഞാൻ ഇങ്ങനെ കാണിച്ചു ആ സാധനം എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ അത് കിട്ടിയില്ലേ? അത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഫ്രീ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഫേസിൽ വരുന്നത് മറ്റേ ഒബ്സർവ് ചെയ്ത് ഞാൻ കിട്ടും. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പുതിയ കാലത്തുണ്ടാവുന്ന ട്രോളുകൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ട്രോളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. എന്താ പറയുക, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ട്രോൾ ഇഷ്ടമായിട്ടുള്ളതാണ് പലതും. അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ നമ്മൾ അത് അത് അതൊരു വേറൊരു ലോകമല്ലേ ട്രോൾ ലോകം. എപ്പോഴെങ്കിലും അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇനിയിപ്പോൾ ചെയ്യുന്ന സിനിമകൾ? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്? ഏയ് നെവർ എന്ന് പറഞ്ഞാൽ വിമർശിക്കപ്പെടണം. എല്ലാ കലകളും വിമർശിക്കപ്പെടേണ്ടതാണ്, എല്ലാ കലാകാരന്മാരും വിമർശിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അവരെ ഒരു ശുദ്ധീകരിക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ എടുത്തു, അതുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് ഇയാൾ എന്താണ് ഇങ്ങനെ എടുക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ എടുത്ത കുഴപ്പമാണ്. പക്ഷേ രണ്ട് ടു പേഴ്സൺസ് അല്ലേ, അത് ഒരു പെർസെൻറ്റേജ് ഓഫ് ഇത്രയല്ലേ ഉള്ളൂ. അവരല്ലേ, അവരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ, അവരാണല്ലോ വന്ന് സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഓടി വരുന്നത്. അപ്പൊ അവരൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അവരുടെ സ്നേഹം കിട്ടിയാ മതി. അപ്പോ ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യും. എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാരും സ്നേഹിക്കട്ടെ. അതെ, സന്തോഷം. താങ്ക് യു, ഒരുപാട് സന്തോഷം.